തഞ്ചാവൂർ മഹാക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് വിള്ളലുണ്ടായതിന്റെ ഞെട്ടലിലാണ് ഭക്തജനങ്ങൾ. വിഗ്രഹത്തിന് 1000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രം. AD 985 മുതൽ 1012 വരെയുള്ള കാലഘട്ടങ്ങളിൽ 15 വർഷങ്ങളെടുത്താണ് തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പുരാവസ്തു വകുപ്പ് പറയുന്നു. ക്ഷേത്രത്തിന്റെ പഴക്കവും മഹത്വവും കണക്കിലെടുത്ത് യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ തന്നെ പ്രധാന ആകർഷണമാണ് വലിയ നന്ദിപ്രതിമ. ഈ നന്ദിപ്രതിമയിൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വിള്ളൽ ഉണ്ടാവുകയായിരുന്നു. രാജരാജ ചോളന്റെ സമയത്ത് ഏകദേശം AD 1010 നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന 1000 വർഷത്തിലധികം പഴക്കമുള്ള നന്ദിപ്രതിമയിൽ വിള്ളലുണ്ടായത് ഭക്തരിൽ ഞെട്ടലുളവാക്കി. മധ്യപ്രദേശിൽ നിന്നുമുള്ള പുരാവസ്തു ഗവേഷകരാണ് അമൂല്യ നിധിയായി കണ്ട് ആരാധിക്കുന്ന ഈ വിഗ്രഹത്തിന് വിള്ളലുണ്ടായ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിലവിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് വലിയ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരു സംരക്ഷിത പ്രദേശമായി കണ്ടെത്തി നിരീക്ഷിച്ചു പോരുകയാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ നന്ദി വിഗ്രഹത്തിന് 16 അടി നീളവും 13 അടി ഉയരവും ഉണ്ട്. ശിവന്റെ വാഹനമായി കണ്ട് ആരാധിക്കുന്ന നന്ദിയുടെ ഈ വിഗ്രഹത്തിന്റെ വിള്ളൽ കണ്ടെത്തിയതിനൊപ്പം നന്ദിയുടെ മേൽക്കൂരയിലെ ചിത്രങ്ങൾക്കും കോട്ടം തട്ടിയതിനാൽ അതും പരിഹരിക്കണമെന്ന ആവശ്യവും ജനങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. എംബാപ്പെ ഒരു കിടിലൻ മനുഷ്യനാണ്. 23-കാരനായ ഈ താരത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഏറെ ഇഷ്ടവുമാണ്. ഖത്തർ വേൾഡ് കപ്പിൽ വിസ്മയം തീർക്കുന്ന കൈലിയൻ എംബാപ്പെ കളിക്കളത്തിലെ തന്റെ കിടിലൻ പ്രകടനത്തിനപ്പുറം കളത്തിന് പുറമേയുള്ള വ്യക്തിപരമായ നിലപാടുകളിലൂടെ കൂടിയാണ് താരമായി മാറുന്നത്. മദ്യം, വാതുവെപ്പ്, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലൊന്നും അഭിനയിക്കില്ലെന്നതാണ് എംബാപ്പെയുടെ നിലപാട്. ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെ ചൊല്ലി ഫുട്ബോൾ ഫെഡറേഷനും എംബാപ്പെയും തമ്മിലുണ്ടായ ചർച്ചകൾ ലോകമറിഞ്ഞത്. പരസ്യ ചിത്രങ്ങളുടെ നയം പുതുക്കി എഴുതണമെന്ന എംബാപ്പയുടെ ആവശ്യം തുടക്കത്തിലൊന്നും ഫെഡറേഷൻ പരിഗണിച്ചിരുന്നില്ല. അതിനു പിന്നാലെ സ്പോൺസർമാരുടെ പ്രമോഷനും ഇവന്റുകളും ഒക്കെ എംബാപ്പയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. സഹതാരങ്ങളും കൂടെ എംബാപ്പയെ പിന്തുണയ്ക്കാൻ തുടങ്ങിയപ്പോ ഫെഡറേഷൻ എംബാപ്പയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും നയം തിരുത്തി എഴുതുകയുമായിരുന്നു. പരസ്യ വരുമാനമായി ലഭിക്കുന്ന തുക ചാരിറ്റിക്കായി നീക്കിവെക്കുന്നതായതുകൊണ്ട് അത് ലഭിക്കുന്ന മാർഗവും നീതിയുക്തമാവണം എന്നതായിരുന്നു എംബാപ്പയുടെ നിലപാട്. ഈ 23-കാരൻ അതിനായി ഫുട്ബോൾ ഫെഡറേഷനോട് പോരാടി. ഖത്തർ വേൾഡ് കപ്പിലും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കാതിരുന്ന എംബാപ്പെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തനിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ച വേളയിൽ ആ സമ്മാനം സ്പോൺസർ ചെയ്ത ബിയർ നിർമ്മാതാക്കളുടെ പേര് മറച്ചുപിടിച്ചു. ഒപ്പം ആ ബ്രാൻഡിന്റെ പേര് നിറഞ്ഞു തുളുമ്പി നിന്ന ചുമർ പരസ്യത്തിന് മുമ്പിൽ നിന്ന് മാറി മറ്റൊരു വാളിന് മുമ്പിൽ ഫോട്ടോയ്ക്കായി നിൽക്കുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഫിഫ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന് പിഴ ചുമത്തിയപ്പോൾ അത് താൻ ഒറ്റയ്ക്ക് അടച്ചോളാമെന്ന് പറഞ്ഞു എംബാപ്പെ. വേൾഡ് കപ്പിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളിലും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരത്തിനുള്ള ഗോൾഡൻ ബൂട്ടിലും അങ്ങനെ എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ഫ്രാൻസിന്റെ എംബാപ്പെ കളത്തിന് പുറത്ത് തന്റെ നിലപാടുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഫുട്ബോൾ ആരാധകർക്ക് മുമ്പിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുകയാണ്.